എൺപതിലേറെ വയസ്സ് പ്രായമുണ്ട് പാറോമ്മയ്ക്ക് അമ്മക്ക് എൽ ഡി എഫിന്റെ പ്രചരണ കട്ടോട്ടുകളിലൂടെ സുപരിചിതയായ പാറോമയെ വിവാദത്തിലേക്ക് വലിച്ചെഴിച്ചത് ഹൈബിടൻ എം പി ആണ് പാറോമ്മയ്ക്ക് വീട് വെച്ച് നൽകിയത് കോൺഗ്രസ് ആണെന്നും റേഷൻ പോലും കിട്ടുന്നില്ല എന്നുമായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തെ എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം എന്നാൽ ഹൈബിയിഡൻ പറഞ്ഞ പച്ചക്കാളത്തിനുള്ള മറുപടി പാറോമ്മ തന്നെ പറയും അമ്മയ്ക്ക് റേഷൻ കാർഡ് ഉണ്ടോ ഇപ്പൊ റേഷൻ കാർഡായിട്ട് പോയി കഴിഞ്ഞാൽ റേഷൻ കിട്ടുന്നുണ്ടോ അപ്പൊ അമ്മക്ക് പെൻഷനോ വയസ്സായവർക്ക് പെൻഷനോ ഒക്കെ സർക്കാരിന്റെ പെൻഷൻ കിട്ടുന്നുണ്ട് അമ്മയ്ക്ക് അപ്പൊ ഇതൊക്കെ കിട്ടുന്നുണ്ട് അമ്മേനെ പറ്റി കിട്ടുന്നില്ലെന്നാണ് ചിലർ പറഞ്ഞടക്കുന്നത് അതുകൊണ്ട് പറഞ്ഞില്ല ആ കൊണ്ടുവന്നു തന്നെ ആള് നമ്മള് കൈക്കൂലി കൊടുത്താലും വീട് ആരെ ശരിക്കും തന്നെ കുസാറ്റിലെ കുട്ടികളല്ലേ അതെ 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 പ്രായമായ കബളിപ്പിച്ചാണ് സംഘവും അനുകൂലമായ പ്രതികരണം പാറോമയിൽ നിന്നും വാങ്ങിയത് പാറോമ്മയുടെ ചെറുമകൾ തന്നെ ഇത് വ്യക്തമാക്കുന്നു ഞാൻ അമ്മൂമ്മയുടെ കൊച്ചുമകളാണ് അമ്മൂമ്മ ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങൾ എല്ലാവരും അടുത്തൊക്കെ തന്നെയാണ് അമ്മുമ്മയുടെ താമസം എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഞങ്ങളെക്കാളും കൂടുതലായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ് മുത്തശ്ശി പിന്നെ ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിട്ടേക്കുവാണെ അത് ആ ചോദ്യങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ലല്ലോ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് അങ്ങനെ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് മനസ്സിലായത് ഞങ്ങളുടെ പ്രസൻസിൽ അല്ല അതൊന്നും ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സമ്മതപത്രം കൊടുത്ത് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ കൂടെ ചെയ്തൊരു കാര്യമാണ് ഇത് ഞങ്ങളുടെ സമ്മതമില്ലാതെ വലിമിച്ചിനെ എങ്ങനെയാണോ ഭീഷണിപ്പെടുത്തിയത് ഞങ്ങൾക്ക് അറിയില്ല ആൾക്കിപ്പോ അത് ചോദിച്ചിട്ട് പോലും ഓർമ്മയില്ല പഴയ ഷീറ്റ് മേഞ്ഞ വീട് കത്തി നശിച്ചപ്പോൾ സർവകലാശാലയിലെ ബി ടെക് വിദ്യാർത്ഥികൾ ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത് കുസാറ്റ് സർവകലാശാലയിൽ ശുചീകരണ ജോലി നടത്തി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന പാറുവയോടുള്ള സ്നേഹസൂചകമായാണ് അന്ന് വിദ്യാർത്ഥികൾ വീട് നിർമ്മിച്ചു നൽകിയത് പാറുവേക്ക് റേഷൻ കാർഡില്ല എന്ന കള്ളവും ഒപ്പം വീടുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന കള്ളവും ഇവിടെ പൊളിയുകയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബോംബുകൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാദം ഇത്തരത്തിലുള്ള നുണബോംബുകൾ ആയിരിക്കുമെന്ന് കരുതിയില്ല അതും സ്ഥലത്തെ എം തന്നെ ആ ബോംബ് പൊട്ടിക്കാൻ എത്തുമെന്നും കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സിയാദ് ഗുലാമിനൊപ്പം വിഷ്ണുപ്രസാദ് കൈലി ന്യൂസ്